Hi everyone, this is Aishwarya Ashokan. So today I'm going to make a small vlog and I'll be doing it in Malayalam. So I'm going to switch to Malayalam. ഇന്ന് കുറേ കാലത്തിന് ശേഷം എനിക്കൊരു പ്രോഗ്രാം കിട്ടിയിരിക്കുകയാണ് അമ്പലത്തേക്ക്. എല്ലാ കൊല്ലം നവരാത്രിയിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഓരോ അമ്പലങ്ങളും ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, കാരണം ലോക്ക്ഡൌൺ അല്ലേ, പ്രോഗ്രാംസ് ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതി. പെട്ടെന്ന് കിട്ടിയ ഒരു പ്രോഗ്രാമാണ്. ഇവിടുത്തെ ആർക്കേപുരം അയ്യപ്പ ടെമ്പിളിൽ ഒരു ഭക്തി ഗാനമേള കീർത്തനം എന്നൊക്കെ പറയാം. എൻ്റെ കൂടെ ഒരു കുട്ടിയും കൂടി പാടുന്നുണ്ട്, സൗപർണിക. ഞങ്ങൾ കരിയോക്കയും ശ്രുതി ബോക്സും വെച്ചിട്ടാണ് പാടുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് കുളിച്ചിട്ട് വരാം. ഇപ്പം സമയം 3 മണി, എനിക്ക് പ്രോഗ്രാം 6:30 ഇവിടെ 5 മണിയാകുമ്പോഴേക്കും എത്തണം. അപ്പോൾ ബൈ. ഞാനെന്തായാലും റെഡിയായി, ഇറങ്ങാൻ നിൽക്കുകയാണ്. മാസ്കൊക്കെ ഇട്ടു. അപ്പോൾ അമ്പലത്തേക്ക് പോണ വഴികളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. റെഡിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് വഴിയോര കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ കാണുന്നതാണ് സൺഡേ മാർക്കറ്റ്. സൺഡേ മാർക്കറ്റ് ലോക്ക്ഡൗൺ ആയതിന്റെ ശേഷം ഇപ്പോഴാണൊന്ന് ഓപ്പൺ ആയത്. ഞങ്ങൾ ഇവിടെ എല്ലാ വീക്കും വരാറുണ്ട്. അത്യാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും, അതാണ് ഈ മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത. പിന്നെ കൂടുതൽ ഞങ്ങൾ പച്ചക്കറികളാണ് വാങ്ങിക്കാറ്. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് കാണാം, മാർക്കറ്റ് ഒന്ന് സെറ്റ് ആവണേ ഉള്ളൂ. രാത്രിയാണ് ഈ മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് തിരക്കുണ്ടാവാറ്. ഇനിയിപ്പോ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് രാത്രിയും തിരക്കുണ്ടാവുമോന്ന് എനിക്കറിയില്ല. കാരണം ലോക്ക്ഡൌൺ ആയതിന്റെ ശേഷം ഞങ്ങൾ ഈ മാർക്കറ്റിലേക്ക് വന്നിട്ടില്ല. ഭയങ്കര റിസ്ക് ആണ്, ഓപ്പൺ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഇനി കാണിക്കാൻ പോണത് ഞാൻ ഡൽഹിയിൽ വന്നിട്ട് ആദ്യമായിട്ട് പാട്ട് പഠിച്ച സ്ഥലമാണ്, തമിഴ് സംഘം. ഈ കാണുന്നതാണ് തമിഴ് സംഘം. അപ്പൊ അമ്പലം എത്താറായി. നമ്മളിപ്പോ ആർക്കിപ്പുറം സെക്ടർ 1 നമ്മൾ താമസിക്കുന്ന ആർക്കിപ്പുറം സെക്ടർ 8. ശരിക്കും വളരെ അടുത്താണ് കേട്ടോ, 5 മിനിറ്റ് ഉള്ളൂ കാറില്. അപ്പൊ ഫൈനലി നമ്മൾ അമ്പലം എത്തിക്കുകയാണ്. അത് അമ്പലത്തിന്റെ മതിലാണ് ഈ കാണുന്നത്. ഇവിടെ ചെറിയ ചെറിയൊരു കൗണ്ടർ കാണുന്നത് ചെരുപ്പ് കൊടുക്കുന്ന സ്ഥലമാണ്. ഇപ്പൊ ഓപ്പൺ അല്ല ലോക്ക്ഡൌൺ ആയിട്ട്. അച്ഛനും അമ്മയും എന്റെ ബാഗൊക്കെ എടുത്തിട്ട് വരികയാണ്. അതില് ശ്രുതി ബോക്സ് ഒക്കെയാണ് ഉള്ളത്. എന്തായാലും അമ്പലം എത്തി. നാട്ടിലെ കാണുന്നതാണ് അമ്പലം, അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം 4:58. അമ്പലം 5 മണിക്കാണ് തുറക്കുക. നമ്മൾ നേരത്തെ എത്തി, 5 മണിക്ക് എത്താന്നാണ് വിചാരിച്ചത്. നേരത്തെ എത്തി. എന്തായാലും ഞാൻ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാതാ. 5 മണിയായി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആർക്കിപുരം അയ്യപ്പ ടെമ്പിളിൽ എത്തി. ഡൽഹി NCRൽ മലയാളി വിശ്വാസികൾക്ക് ആദ്യം തുടക്കം കുറിച്ച അമ്പലമാണ് ശ്രീ അയ്യപ്പ ടെമ്പിൾ ആർക്കിപുരം. ഈ തിരുസന്നിധിയിലാണ് എൻ്റെ ആദ്യത്തെ അരിഭക്ഷണവും, അതായത് എൻ്റെ ചോറൂണ് നടന്നത്. ചോറൂണിൻ്റെ ഫോട്ടോസും എടുത്ത സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ തന്നെ മയൂർ വിഹാർ ഉത്തര ഗുരുവായൂരപ്പൻ ടെമ്പിളിലും എൻ്റെ ചോറൂണ് നടന്നിട്ടുണ്ട്. ഈ 2 ക്ഷേത്രമാണ് ഡൽഹി NCRൽ മലയാളികളുടെ അമ്പലങ്ങൾക്ക് തുടക്കം കുറിച്ചത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണത്. ചെറുപ്പത്തിൽ ഇവിടെ എത്ര പ്രാവശ്യം സ്ലൈഡ് ചെയ്ത് കളിച്ചിട്ടുണ്ടത് എനിക്കെന്നെ അറിയില്ല. എന്നെ എവിടെങ്കിലും കാണാണ്ട് ഈ ഗ്രൗണ്ടിലാണ് അന്നദാനവും ശാസ്ത്രപ്രീതിയും ഒക്കെ നടക്കുന്നത്. അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് ഗ്രൗണ്ട്. മണ്ഡലകാലത്ത് വീക്കെൻഡ്സിലും ഇവിടെ തന്നെയാണ് അന്നദാനവും ശാസ്ത്രപ്രീതിയും നടക്കുന്നത്. പുവർ ഫീഡിങ്ങും ഇവിടെ തന്നെയാണ്. സൈഡിൽ നിങ്ങൾക്ക് നാഗദൈവങ്ങളെയും കാണാൻ സാധിക്കും.
അമ്പലം ജൂലൈയിലാണ് കോവിഡ് പ്രോട്ടോകോൾസ് ഒക്കെ മാനിച്ചുകൊണ്ട് തുറന്നത്. നിങ്ങൾക്ക് കാണാം, സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യെല്ലോ സർക്കിൾസ് ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ കയറിയിട്ട് മുന്നേ ടെമ്പറേച്ചർ ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് കയറ്റുന്നത്. പിന്നെ മാസ്ക് പിന്നെ ഓൾറെഡി മാൻഡേറ്ററി ആണല്ലോ. ദാ ഈ കാണുന്നതാണ് നമസ്കരിക്കണ സ്ഥലം. ഡിവോട്ടീസ് ഇവിടെ വന്നിട്ടാണ് നമസ്കരിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ചോറൂണ് നടന്ന സ്ഥലം കാണിച്ചുതരാമെന്ന്. ഇതാ ഇവിടെയാണ് എൻ്റെ ചോറൂണ് നടന്നത്. നിങ്ങൾക്കിപ്പോൾ ഫോട്ടോയിൽ കാണാം, അന്ന് ബാക്കിൽ നാഗദൈവങ്ങളില്ല, ഇപ്പോൾ കുറച്ച് കൊല്ലമായിട്ടുള്ളൂ നാഗദൈവങ്ങൾ ഇപ്പോൾ വന്നിട്ട്. പിന്നെ ഇതാണ് ഓഡിറ്റോറിയം, ഇവിടെയാണ് ഇന്ന് എൻ്റെ പ്രോഗ്രാം. കണ്ടോ, അമ്പലത്തിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം. താഴെ തന്നെ ദേവിയുണ്ട്. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജം സൗപർണിക. സൗപർണികയുടെ കൂടെയാണ് ഇന്ന് ഞാൻ പാട്ട് പാടിയത്. സൗപർണിക, ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. എൻ്റെ പേര് സൗപർണിക. ഞാൻ 11th പഠിക്കുന്നത്. നോയിഡ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഇന്ന് ഇവിടെ അമ്പലത്തില് ചേച്ചിയുടെ പാടി കുഴപ്പമില്ലാതെ പാട്ടൊക്കെ പാടാൻ പറ്റി. പിന്നെ നാട്ടിലമ്മ ട്രിവാൻഡ്രത്താണ്, അച്ഛൻ പത്തനംതിട്ട. ഗണേശമന പൂജയായിരുന്നു, അപ്പോ ശിവഗിരി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതാ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു പോണ വഴിയാണ്. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോ ഇത്തിരി ലേറ്റായിട്ടോ, 8:30, 8:30 ആയി പ്രോഗ്രാം കഴിഞ്ഞപ്പോ. ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന സൺഡേ മാർക്കറ്റാണ്. തിരക്ക് ഇപ്പോ ചെറുതായിട്ട് വന്നു തുടങ്ങി. സാധാരണ ഇവിടെയൊക്കെ നല്ല തിരക്കാണ് ഉണ്ടാവാറ്, പക്ഷെ കോവിഡ് കാരണം തിരക്ക് കുറവാന്ന് തന്നെ പറയാം. വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന സ്ഥലമാണ് ഈ ഭാഗം, ഞങ്ങൾ വന്നിരുന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മളുടെ ക്വാർട്ടർ എത്തി. ഈ കാണുന്ന പച്ച കളറിലെ വെൽക്കം ബോർഡിൻ്റെ അവിടെയാണ് നമ്മുടെ ക്വാർട്ടർ. പക്ഷേ ഗേറ്റൊക്കെ അടച്ചു കോവിഡ് കാരണം, 9 നേരത്തെ അടയ്ക്കും. ഇവനാണ് ഈ ഏരിയയിലത്തെ പൊന്നോമന. ഞങ്ങൾ ദിക്കു എന്നാണ് വിളിക്കുന്നത്, പക്ഷെ പലരും പല പേരിൽ ഇവനെ വിളിക്കും കേട്ടോ. ഹായ്. ശരിക്കും വ്ളോഗ് ഇങ്ങനെ അവസാനിപ്പിക്കണം എന്നല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഒന്നുമില്ല, ഞങ്ങള് ഒരു ബാഗ് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ കയ്യില്, ആ ബാഗ് അമ്പലത്തിൽ വെച്ച് മറന്നുപോയി. വീട്ടിലെത്തിയപ്പോഴാണ് ബാഗ് കാണാനില്ല. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് നിന്നൊക്കെ നല്ല ചീത്ത കിട്ടും, അപ്പൊ ആ സമയത്ത് വീഡിയോ എടുക്കണ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. പക്ഷെ ഭാഗ്യത്തിന് സെക്യൂരിറ്റി അവിടെ ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ വീണ്ടും അമ്പലത്തിൽ പോയി ബാഗൊക്കെ എടുത്തിട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടമായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയണം. പിന്നെ മ്യൂസിക് പാട്ട് അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ റീസൺ ഒന്നല്ല, ഒന്നാമത് എനിക്ക് ക്ലാസ് ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മ്യൂസിക് പോലും, അതായത് കരോക്കെ പോലും യൂസ് ചെയ്യാണ്ട് പാട്ട് പാടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോപ്പിറൈറ്റ് കിട്ടണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പാടുന്നത്. പക്ഷെ മ്യൂസിക്കും അതുപോലെ കരോക്കെ ഒന്നും യൂസ് ചെയ്യാത്ത പാട്ടിൽ പോലും കോപ്പിറൈറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്.
अल अर सोल्यूशन अभी कमेंस अब नेक्स्ट वीडियो नमुक का।